ആരുടെ അപദാനമാണ് നമ്മൾ വാഴ്ത്തുന്നത്, ആരെയാണ് നമ്മൾ സ്മരിക്കുന്നത്, എങ്ങനെയാണ് സ്വഹബത്ത് അള്ളാഹിന്റെ ഹബീബിനെ മൊഹബത്ത് വെച്ചത് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആ ഒരു ദിവ്യ വസന്തത്തിന്റെ വെളിച്ചത്തിൽ ഇന്നും ലോകം അനുഗ്രഹാശിസ്സുകളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അവിടെയാണ് എല്ലാം വാഴ്ത്തലുകളാണ്, എല്ലാം പ്രകീർത്തനങ്ങളാണ്. എന്തായിരുന്നു അവിടുത്തെ വ്യത്യസ്തമായ സ്വഭാവ പ്രകൃതം? എല്ലാവരോടും ഒരുപോലെ. തങ്ങളവർകൾ ഇവിടെ പറഞ്ഞു, എത്ര ആളുകളെ പരിഗണിച്ചു. ഒരുപാട് ആളുകൾ വന്നിട്ട് പരിശുദ്ധ റസൂലുള്ളാഹിക്ക് മുസാഫഹ ചെയ്യാൻ തങ്ങളുടെ പ്രസംഗത്തിന്റെ മധ്യേ ഇവിടെ പറഞ്ഞല്ലോ, മുസാഫഹത്ത് ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരാളുടെ കൈയിന്റെ തടമ്പുകൾ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കൈതടമ്പിൽ സ്പർശനം നടത്തുമ്പോഴാണ് ഇത് പരിപരുത്തുപോയ കൈയിന്റെ ഉടമയാണ്. ഇയാൾ ആരാണ്? ഇയാൾ കാർഷിക വൃത്തിക്ക് പോകുന്ന മനുഷ്യനാണ്. ഇയാൾ ഈത്തപ്പനയ ഒട്ടത്തോട്ടത്തിൽ പോയിട്ട് കൃഷിപ്പണി എടുക്കുന്ന ആളാണ്. ഇയാള് മണ്ണിനോട് പടപെട്ടുന്ന കർഷകനാണ്. അതുകൊണ്ട് ആ കർഷകനെ പ്രൊമോട്ട് ചെയ്യണം, ആ കർഷകനെ പ്രോത്സാഹനം കൊടുക്കണം. മണ്ണിന്റെ കൂടെ മല്ലടിച്ച് ജീവിതം കൂട്ടിമുട്ടിക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന അധ്വാനിക്കുന്ന കർഷകന്റെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വശ്ശുർനി ഖദൻ ഫീ സുംറത്തിൽ മസാകീൻ. ഉടയ തമ്പുരാനായ അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ, നാളെ മിസ്കീന്മാരുടെ കൂടെ നിർത്തണേ തമ്പുരാനെ. എത്ര വലിയ സൗകര്യങ്ങൾ അവിടുത്തെ മുന്നിലേക്ക് കടന്നുവരുമായിരുന്നു. എത്ര വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അരമനകൾ, അവിടുത്തെ ദർബാറുകൾ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ തുറക്കപ്പെടുമായിരുന്നു. എന്നിട്ടും അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥന നമ്മൾ ആലോചിക്കണം. അവിടെയാണ് പരിശുദ്ധ നബിയുടെ വ്യക്തിത്വത്തിന്റെ മാറ്റൊലി നമുക്ക് ബോധ്യപ്പെടുന്നത്. അവിടെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയും ജീവിക്കാൻ സാധ്യമാകും എന്ന സന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്.